ഞാനിവിടെ തൃശ്ശൂർ ദേവമാത സി എം ഐ പബ്ലിക് സ്കൂളിലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഒരു റേഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൊലീഗായിട്ടുള്ള ജയരാജ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, അദ്ദേഹമാണ് ഈ മറിമായത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യ കാലങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ചെയ്തൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്നറിയില്ല, ബിക്കോസ് കോമഡി തമാശ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് എങ്ങനെയാണ് വഴങ്ങാമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആൾ പറഞ്ഞു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി മാത്രം പോയ ആളാണ്. പിന്നെ ബാക്കിയെല്ലാം വഴിയേ ഇങ്ങനെ വന്നതാണ്, എല്ലാം ആക്സിഡൻ്റലി ആയിരുന്നു. ഇപ്പോൾ തോന്നുന്നത് എല്ലാത്തിനും അതിൻ്റേതായ സമയമില്ലേ ദാസാന്ന് മാത്രമാണ് തോന്നുന്നത്. സത്യമായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എല്ലാവരും പറയും, ഞാൻ ഒരു ഡാൻസറാണ് ബേസിക്കലി, അപ്പോൾ എല്ലാവരും പറയും, പിന്നെ പണ്ട് മിമിക്രി മോണോ ആക്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, അപ്പോൾ അപ്പോഴേ ആൾക്കാർ പറയും സിനിമയിൽ ചെയ്തുകൂടെ ചെയ്തുകൂടെ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സ്ട്രീം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ആഗ്രഹം ടീച്ചിങ് ആയിരുന്നു, പഠിപ്പിക്കുക എന്നുള്ള, ഒരു സ്കൂൾ ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാഷൻ നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് കഴിഞ്ഞപ്പോൾ മേ ബി മൂപ്പര് മുകളിലിരിക്കുന്ന ആൾ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഈ വഴി കൂടെ ഒന്ന് പോയി നോക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ലെവലിലെത്തി എന്നത് ഓർക്കുമ്പോൾ തന്നെ. സിനിമ പണ്ട് തൊട്ടേ നമുക്ക് കാണാനും അതിനെ വിലയിരുത്താനൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് ഞാൻ റേഡിയോ പോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ആർജിയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ജോലിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു സിനിമ കാണുക എന്നുള്ളത്. നല്ല സിനിമകളെ വിലയിരുത്തുക, എല്ലാ സിനിമകളെയും വിലയിരുത്തുക, നല്ലതാണോ ചീത്തയാണോ എങ്ങനെയാണ് എന്നുള്ളൊരു ട്രാക്കിലൂടെ നമ്മൾ പോയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു തമാശക്കളി അല്ല എന്ന് ആ സമയം തൊട്ടേ മനസ്സിലായിട്ടുണ്ട്. ചെറുപ്പത്തിലൊന്നും അങ്ങനെ നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. പിന്നെ കുറച്ചും കൂടി ജോലിയിലേക്കൊക്കെ കയറിയപ്പോൾ, അത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമായപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി തുടങ്ങിയത്. ആദ്യം ക്യാമറയുടെ മുമ്പിൽ വന്നത് മറിമയത്തിലല്ല ശരിക്കും. ഞാൻ തീർത്ഥാടനം എന്ന് പറഞ്ഞ സിനിമ, എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ കണ്ണൻ അങ്കിള് ഡയറക്റ്റ് ചെയ്ത സിനിമ, അതിൽ ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ കുറവ് വന്നപ്പോൾ ആ കുറവിൽ എന്നെ പിടിച്ചു നിർത്തി. അങ്ങനെ ഒരു പാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ജയരാമേട്ടൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു അന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്, അതായത് സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം ഒരു നീണ്ട ഗ്യാപ്പ് എന്ന് തന്നെ പറയാം വന്നു. പിന്നെ മറിമായത്തിൽ വന്നു, അതിനുശേഷം സിനിമയിൽ വന്നു. പക്ഷെ എനിക്ക് ഒരു വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം അവിടെയും നമ്മൾ അഭിനയിക്കുകയാണ്, ഇപ്പോൾ സ്റ്റേജ് ആയിക്കോട്ടെ, തിയേറ്റർ ആയിക്കോട്ടെ, സ്ക്രീൻ മിനി സ്ക്രീൻ ആയിക്കോട്ടെ, ബിഗ് സ്ക്രീൻ ആയിക്കോട്ടെ, നമ്മൾ എല്ലായിടത്തും അഭിനയിക്കുക മാത്രമാണ് ചെയ്യണത്. അത് ആ ക്യാരക്ടറിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നതനുസരിച്ച് മാത്രമായിരിക്കും, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. രണ്ടും ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ബിക്കോസ് ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റോളാണ്. ഇപ്പോൾ ലക്കി സ്റ്റാറിൽ ആദ്യം റിലീസായ മൂവി ലക്കി സ്റ്റാറിൽ ഞാൻ ഹീറോയിനായിട്ട് ചെയ്തു. പിന്നെ ആമേനിൽ ഞാൻ ക്യാരക്ടർ റോളാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് എന്ത് പെർഫോം ചെയ്യാനുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. സിനിമയിൽ നിന്ന് പഠിച്ചത് എങ്ങനെ പെരുമാറണം എന്ന് കുറച്ചും കൂടി നന്നായി പഠിച്ചു. ആരോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യാൻ, ഇറ്റ്സ് ലൈക്ക് ഇത് വേറൊരു സ്ട്രീമാണ്. നമ്മൾ ഞാൻ ഇതുവരെ കണ്ട് ശീലിച്ച സ്ട്രീമല്ല. അപ്പോൾ എവിടെയൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കണം, എവിടെയൊക്കെ ഓപ്പണായിട്ട് നമ്മൾ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചത് സിനിമയിൽ വന്നിട്ടാണ്. ഞാൻ പുണ്യാള നഗർബത്തീസ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് 9 മാസം പടം ചെയ്യാതിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു 7 പടങ്ങൾ 8ാമത്തെ പടം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല. അപ്പോൾ 9 മാസം വെറുതെ ഇരുന്നു എന്ന് പുറമേ ഉള്ള ആൾക്കാർ നോക്കുമ്പോൾ എന്താ സിനിമയിലേക്ക് വിളിക്കാത്തതുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേരുടെ ഭാഗത്തു നിന്നുണ്ടായി. അഭിനയം നിർത്തിയോ, ഇനി ചെയ്യുന്നില്ലേ എന്നുള്ളതൊക്കെ ഉണ്ടായി. അപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ ഒരുപാട് പടങ്ങൾ, ചില ഞാൻ ഡാൻസിലും കൂടി ഇൻവോൾവ്ഡ് ആയ കാരണം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരുപാട് പടങ്ങൾ ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. പിന്നെ യാത്രകളുടെ ഭാഗമായിട്ട് 2-3 പടം ചെയ്യാതിരുന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ റോളുള്ള കഥ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ട് വേണ്ടാന്ന് വെച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചു എന്നുള്ളത് കൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്ത സിനിമ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ സിനിമയും, പുതിയ പുതിയ സിനിമയും എനിക്കെൻ്റെ ഓരോ കുട്ടീനെയും പോലെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും ഓരോ പ്രസവം കഴിയുന്ന പോലെ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ കുട്ടിയാണ് യൂട്യൂബ് റൂട്ടസ്. അപ്പോൾ യൂട്യൂബ് റൂട്ടസിനോട് കുറച്ച് വാത്സല്യം കൂടുതലാണ്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ എങ്ങനെ വളർത്തി വലുതാക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു നല്ല
സിനിമയിലേക്ക് എങ്ങനെ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാ കുട്ടികളോടും ഉള്ള വാത്സല്യം എല്ലാ സിനിമയിലെ ക്യാരക്ടേഴ്സിനോടും എനിക്കുണ്ട്.